വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുഖം മിനുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന്റെ ഭാഗമായി കൂടുതൽ അംഗങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ബി ജെ പിയുടെ അംഗത്വ ക്യാമ്പയിന് സംസ്ഥാനത്ത് ലഭിച്ചത് തണുത്ത പ്രതികരണമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 15 ലക്ഷം പേരെ ലക്ഷ്യം വെച്ചെടുത്ത പകുതിയിൽ താഴെ പേരെ മാത്രമാണ് പാർട്ടിയിലേക്ക് ആകർഷിക്കാനായത്. ഇതിൽ ഉദ്യോഗസ്ഥ മേഖലയിൽ നിന്നുള്ള ചിലരൊഴിച്ചാൽ പ്രമുഖരായ ആരും തന്നെ ബി ജെ പിയിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുമില്ല. റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് ആക്റ്റീവ് മെമ്പർഷിപ്പ് വിഭാഗത്തിൽ ബി ജെ പിക്കുണ്ടായിരുന്നത് 10 ലക്ഷം അംഗങ്ങളാണ്. അംഗത്വമുണ്ടെങ്കിലും അനുഭാവികളെന്ന നിലയിൽ തുടർന്നു പോന്നവർ 5 ലക്ഷം പേർ വരും. ഇതിനു പുറമെ പുതുതായി 15 ലക്ഷം പേരെ ഒപ്പം ചേർത്ത് ആക്റ്റീവ് മെമ്പർഷിപ്പ് 30 ലക്ഷമാക്കുക എന്നതായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. എന്നാൽ ഓഗസ്റ്റ് 20-ന് അംഗത്വ ക്യാമ്പയിൻ അവസാനിക്കുമെന്നിരിക്കെ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 4 ലക്ഷത്തിൽ താഴെ പേർ മാത്രമാണ് പുതുതായി അംഗത്വമെടുത്തത്. 60,000 അംഗങ്ങളുമായി തിരുവനന്തപുരം മാത്രമാണ് കാര്യമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. എറണാകുളത്ത് 17,000 പേർ അംഗത്വമെടുത്തപ്പോൾ 10,000 പേരുമായി ഇടുക്കിയും വയനാടും ഏറ്റവും പിന്നിലാണെന്ന് ബി ജെ പി പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. മറ്റു ജില്ലകളിലും സമാനമാണ് അവസ്ഥ. അപ്രതീക്ഷിത പ്രളയവും ക്യാമ്പയിന് വലിയ തിരിച്ചടിയായി. അതേസമയം പുതിയ മെമ്പർഷിപ്പ് പട്ടികയിൽ പരാമർശിക്കപ്പെടുന്ന പേരുകാരിൽ പഴയ അംഗത്വം പുതുക്കിയവരും അനുഭാവി വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. ഉദ്യോഗസ്ഥ മേഖലയിൽ നിന്നുള്ള ചിലരൊഴിച്ചാൽ പ്രമുഖരായ ആരും തന്നെ ബി ജെ പിയിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുമില്ല. ഇതിനിടെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ചു വരുന്നുണ്ട്. ഇവ കൂടി പുറത്തു വരുന്നതോടെ അന്തിമ വിവരം ലഭ്യമാകും. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 11-നാണ് ഔദ്യോഗികമായി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവസാനിക്കേണ്ടിയിരുന്നത്. എന്നാൽ പല സ്ഥലങ്ങളിലും ക്യാമ്പയിൻ കാര്യക്ഷമമല്ലായിരുന്നു എന്ന് കണ്ട് 10 ദിവസം കൂടി സമയം നീട്ടി നൽകുകയായിരുന്നു. പാർട്ടിയിലെ ഗ്രൂപ്പ് പോര് പല ജില്ലകളിലും മെമ്പർഷിപ്പ് ക്യാമ്പയിനെ ബാധിച്ചു എന്ന വിമർശനവും ശക്തമായിട്ടുണ്ട്. 24 കൊച്ചി. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ 24-ൽ.